നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നോർത്ത് ഇന്ത്യൻ എഗ്ഗ് കുറുമയും പെട്ടെന്ന് തന്നെ അരച്ചെടുത്ത് ഉണ്ടാക്കിയ ഒരു വെറൈറ്റി അപ്പമാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടേതാ അരി തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ. പച്ചരിയാണ്, 2 ഗ്ലാസ് പച്ചരി ഞാനൊരു 8 മണിക്ക് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. പിറ്റേ ദിവസം ഞാനൊരു 6 മണിക്കാണ് ഇത് അരയ്ക്കുന്നത്. അപ്പോൾ അത് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് ചോറെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 തേങ്ങയുടെ വെള്ളം കൂടിയാണ് കേട്ടോ. ഇനി ആദ്യം നമുക്ക് അരി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം കളയണം കേട്ടോ. അതുപോലെ ഒരു അരിപ്പപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ടും ഞാനിതിലിട്ട് കൊടുക്കാനാട്ടോ. ഇനി ഇതിൽ ഞാൻ 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുകയാണ്. ഞാൻ തേങ്ങാ വെള്ളമല്ല, സാധാരണ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1/2 ഗ്ലാസ് ചോറുണ്ടല്ലോ, സാധാരണ ചോറാണിത്, ബ്രൗൺ റൈസ് ഒന്നും അല്ല കേട്ടോ. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നേരത്തെ എടുത്തു വെച്ച തേങ്ങാ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് ഇതും അതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതും കൂടെ നമ്മളിതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. കുറച്ചൊന്ന് ലൂസായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലൂസായിട്ട് തന്നെയാണ് ഈ ബാറ്ററി വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ഉപ്പ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ, പൊങ്ങാൻ വേണ്ടിയൊന്നും ഒന്നും ചേർത്തിട്ടില്ല, തേങ്ങാ വെള്ളം അല്ലാതെ. തേങ്ങാവെള്ളം കിട്ടാനില്ലെങ്കിൽ 1 സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഒരു കടായി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂണോളം വെളിച്ചെണ്ണയും. ഇനി സ്പെഷ്യലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലയാണ് കേട്ടോ. സാധാരണ നമ്മൾ വറുത്ത് കഴിക്കുന്ന കടല 2 സ്പൂണ് ചേർത്ത് കൊടുത്തു. ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണേ. ഈ ഒരു സമയത്ത് നമ്മൾ 2 സവാള ഇതുപോലെ അത്ര വലിയ തിന്നായിട്ടൊന്നുമല്ല അരിഞ്ഞിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ വലിയ സമയമൊന്നും ഈ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കുറുമയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് സവാള വഴന്ന് വന്നപ്പോൾ തന്നെ 2 തക്കാളിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒത്തിരി വഴറ്റിയെടുക്കൊന്നും വേണ്ട, അത് ഈ സവാളയൊക്കെ കാണുമ്പോൾ തന്നെ അറിയുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി. അപ്പോൾ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വരണം ഈ തക്കാളി, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ സവാള, തക്കാളി, നിലക്കടല ഇത്രയാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഞാനിതിൽ വെളുത്തുള്ളിയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, സവാളയും തക്കാളിയും നിലക്കടലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കഷ്ണിട്ടൊന്നും അരയ്ക്കാതെ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം നമ്മളിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം. നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ അരയ്ക്കാവൂ, ഇല്ലെങ്കിൽ നമ്മുടെ മിക്സി അങ്ങ് നന്നായിട്ട് ചൂടായി പോകും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണേ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ ഉണ്ടാക്കുന്ന മസാലയൊക്കെ ഇതിൽ പിടിക്കുകയുള്ളൂ. ജസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ നീളത്തിൽ, ഒത്തിരി നീളത്തിലല്ലാതെ, ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുത്താൽ മതി. മുട്ട പുഴുങ്ങുന്നതൊന്നും കാണിക്കാത്തത് ഒത്തിരി സമയം നമുക്ക് പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതാ അതേ കടായി തന്നെ, ഇനി വീണ്ടും കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 3 സ്പൂണോളം ഓയിൽ, 1/2 സ്പൂണോളം ചെറിയ ജീരകം, 1 സ്പൂണോളം ഇഞ്ചി ചതച്ചതും, ഇനി ഇതിലേക്ക് 1 സ്പൂണോളം മല്ലിപ്പൊടി, 1 സ്പൂണോളം മുളക് പൊടി. നമ്മൾക്കിനി സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി, 1/2 ഗ്രാമ്പ് ഏലക്ക പൊടിച്ചേർത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ച മുട്ട ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കണം. വളരെ വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മുട്ടക്കുറുമ. ഇനി ഇതൊന്ന് മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കുന്നത് വരെ തന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനോടൊപ്പം തന്നെ ഈ മുളകുപൊടിയും മല്ലിപ്പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണവും കൂടി ഒന്ന് മാറിക്കിട്ടോ കേട്ടോ. അപ്പോൾ നമ്മളിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ മുട്ട ഇതിലേക്ക് ഇടുന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സായി വരുമ്പോൾ നല്ല
കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിവിടെ ആയിട്ടുണ്ട്. കണ്ടോ മുട്ടയിലിങ്ങനെ പെരണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇത്രയായാൽ മതി, ഒരുപാട് കളർ മാറി വരരുത് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, നമ്മൾ സവാളയും തക്കാളിയൊക്കെ കൂടെ അരച്ച് വെച്ച മസാല മുഴുവനായിട്ടും ഇതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ മുഴുവൻ മസാലയും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ സാധാരണ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന പോലെ വഴറ്റിയെടുക്കണ്ട, കാരണം നമ്മൾ നേരത്തെ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതല്ലേ. അപ്പോൾ ഈ മുട്ട പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണേ മുട്ട പൊട്ടാത്ത രീതിയിൽ. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഇതിന് നല്ലൊരു കളറൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമ്മൾക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്ത് നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. ഒത്തിരി ലൂസായ കറിയല്ല ഇതിന് വേണ്ടത് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ ഇതിങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ ഇതാ നല്ലോണം ഇളക്ക് യോജിപ്പിച്ച് കൊടുത്ത് മസാലയൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നല്ല കുറുകി വന്നിട്ടുണ്ട് ചാറൊക്കെ. ഈ സമയത്ത് അര സ്പൂണോളം കസൂരി മേത്തി ഇട്ട് കൊടുക്കണം. ഇതില്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെ മുട്ട പൊട്ടാത്ത രീതിയിൽ ഇതുപോലെ ഇളക്കി കൊടുക്കണേ. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ മുട്ട ഇങ്ങനെ വരിഞ്ഞത് കാണാൻ വേണ്ടി. ഈ ഗ്രേവിയിൽ ഒരു നുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ കുറുമ ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിടാം. അപ്പോൾ അതാ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെയാണ് ഈ കുറുമ ഇരിക്കുക കേട്ടോ. നമുക്കിതിലെടുത്ത് കളയാനൊന്നുമില്ല. പച്ചമുളക് ഇടുമോ കറിവേപ്പില ഇടുമോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റുള്ളൊരു കുറുമയാണ് കേട്ടോ. ഇനി ഞാൻ ചുട്ടെടുക്കാനുള്ള അപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ച് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ, കൊത്തി അരിഞ്ഞതാണേ. ചെറിയുള്ളി ഇഷ്ടമാണെങ്കിൽ ചെറിയുള്ളി കുറച്ചൊരു 8-9 അല്ലിയോളം അരിഞ്ഞ് ഇതിന് പകരം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. നല്ലോണം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമ്മൾ സാധാരണ ദോശയും നീർദോശയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. നല്ല രുചിയാണ്. അപ്പോൾ അതാ ഏതാണ്ട് ഇതിങ്ങനെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജീരകം ഒന്ന് മൂത്ത് വരണേ ഇതിലേക്ക് ഇടുന്നിട്ട് തന്നെ. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ വെറൈറ്റിയാണ് കേട്ടോ. ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്ന് ഇളക്കിയെടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ അതാ ഞാനിതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇളക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ ഞാൻ അപ്പച്ചട്ടിയിൽ തന്നെയാണ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് അതൊന്ന് ചുഴറ്റിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത്ര വെള്ളം മതിയാവും. ഒന്ന് ലൂസായിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നല്ല മണമാണ് കേട്ടോ ഇപ്പോൾ ഈ ബാറ്ററിന്. ഇനി പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഞാൻ അതേ അപ്പച്ചട്ടി തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അത് ഇതുപോലെ കോരി ഒഴിച്ച് പെട്ടെന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നല്ല സ്പീഡിൽ ചുറ്റിച്ചെടുക്കണം കേട്ടോ. ശരിക്കും കാണുമ്പോൾ നല്ല തുണി പോലെ ഇരിക്കും. നമുക്കത് ഉണ്ടാക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മളിത് വെള്ളയപ്പം ഒന്നുമല്ല ഉണ്ടാക്കുന്നത് കണ്ടോ. ഒട്ടും തന്നെ അവിടെ ഇവിടെ ഒന്നും പൊങ്ങിയിരിക്കാതെ ഒരേപോലെ ഇരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് അടർത്തി എടുക്കാം കേട്ടോ. വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ തിന്നായിട്ടാണ് ഇരിക്കുക. ഒട്ടും കനവില്ലാതെ ഇത് കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ നമുക്കിത് മണിക്കൂറുകളൊന്നും റെസ്റ്റ് ചെയ്യാതെ തന്നെ ഇതുപോലെ നല്ല ഹോളൊക്കെയുള്ള വെറൈറ്റി ദോശയപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടാലേ മനസ്സിലാവും ഇത്രയും തിന്നായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ. ഇതുപോലെ ശരിക്കും പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും വെള്ളയപ്പമാണോ വെള്ളയപ്പമാണോ ദോശയാണോ എന്നൊക്കെ തോന്നുമെങ്കിലും വളരെ വെറൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ശരിക്കും ഇത് ചൂടാറിക്കഴിഞ്ഞാൽ തുണി മടക്കി വെച്ച പോലെയൊക്കെ ഉണ്ടാവുക. നല്ല ചൂടിലാണെങ്കിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ടും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും ഇത് ചുട്ടെടുക്കണം. നമ്മളിത് എത്ര കഴിച്ചെന്ന് പോലും അറിയില്ല, അത്രയും തിന്നായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് വേണം ഇതിൽ. ഉള്ളിയൊക്കെ വറുത്തിട്ടതിൻ്റെ ഒരു മണവും ജീരകമൊക്കെ മൂത്തതിൻ്റെ ഒരു മണമൊക്കെ കൂടെ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി
ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്കിത് ആദ്യം നമുക്കിത് കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെയാണ് നല്ല ഇങ്ങനെ പെരണ്ടിരിക്കുന്ന കറിയാണ് കേട്ടോ. ഒത്തിരി ഇങ്ങനെ ലൂസായിട്ട് ഇരിക്കരുത്. ഇതിങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിക്കാനും കൂടെ കുറച്ച് ടേസ്റ്റ് ഉള്ളത്. സാധാരണ കുറുമ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ദോശ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുറുമക്കറിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇതുപോലുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.